കോഴിക്കോട് വിലങ്ങാട്ട് ഉരുൾപൊട്ടൽ അതും വലിയ നാശനഷ്ടമാണ് ആ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മേഖലയിൽ ഇപ്പോൾ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. ഉരുൾപൊട്ടലുണ്ടായ അടിച്ചിപ്പാറ, മഞ്ഞച്ചീളി, പാനോ മേഖലകളിൽ ഒരാഴ്ചയോളം ഈ സംഘം സന്ദർശനം നടത്തും. ഒന്നും പറയാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ തന്നെ. ആകെ എല്ലാം പോയില്ലേ, ഇനിയിപ്പോ ഒന്നേം തുടങ്ങണമല്ലോ. നമ്മള് 10 വർഷത്തെ സ്വന്തമായിട്ട് ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ വീട്, 10 വർഷമായി. എന്റെ തറവാട്ട് വീട് അവിടെയായിരുന്നു, 70 വർഷമായിട്ട് അവര് താമസിച്ചിരുന്നു അവിടെ. നമ്മൾ ഞാനൊക്കെ ഉണ്ടായത് ഇവിടെ തന്നെ, ആ വീട്ടിലാണ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഇത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളും ആ സ്ഥലവും. അവിടേക്കൊന്നും ഇനി വാസയോഗ്യമല്ല. ഇനിയിപ്പം വീട് വെക്കാനൊരു സ്ഥലം കണ്ടെത്തി വീട് വെച്ച് ഇനി ഒന്നേന്ന് എല്ലാ കാര്യവും ജീവിതം തുടങ്ങണം. അതുകൊണ്ട് എന്തെന്നുള്ളൊരു ചോദ്യം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിന് മുമ്പിലാണ് ഒരു 10 ലക്ഷം രൂപയോളം ബാങ്ക് ബാധ്യത നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മൾ നമ്മുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് എടുത്ത ലോണും ഇങ്ങനെ നിൽക്കുകയാണ്. അതാണിപ്പം മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി വിലങ്ങാട് നിന്ന്. മിഥില, എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യർ അവിടെയുമുണ്ട്. പൂർണ്ണമായി വീടുകൾ നഷ്ടപ്പെട്ടവർ, ഭാഗികമായി നഷ്ടപ്പെട്ടവർ, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായവർ, അവർ എന്താണ് പ്രതികരിക്കുന്നത്? ഒപ്പം ഈ വിദഗ്ധ സംഘത്തിൻ്റെ സന്ദർശനം, അത് പ്രധാനപ്പെട്ടതാണ്. എപ്പോഴേക്ക് സർക്കാരിന് റിപ്പോർട്ട് കൈമാറാൻ കഴിയും എന്നാണ് ഈ സംഘം പ്രതീക്ഷിക്കുന്നത്? രജിത്ത്, വിലങ്ങാട് ഉരുളെടുത്തത് 14 വീടുകളെയാണ് പൂർണ്ണമായും ഉരുളെടുത്തത്. അതിൽ ഉരുളെടുത്ത ഒരു വീട്ടുടമസ്ഥന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹത്തിന്റെ വീട് പൂർണ്ണമായും കൊണ്ടുപോയിട്ടുണ്ട്, ഒന്നും അവശേഷിച്ചു, അവിടെ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എനിക്കൊപ്പം ഒരു ചേട്ടൻ ചേരുന്നുണ്ട്. ഈ ചേട്ടന്റെ വീടിന്റെ തൊട്ട് സമീപത്തുകൂടിയാണ് ഉരുൾ കടന്നുപോയത്, പക്ഷേ എന്തോ ഭാഗ്യം എന്ന് പറയും സുരക്ഷിതരായി തന്നെ അവിടെ ഉണ്ടായിരുന്നു. എന്താണ് അന്ന് രാത്രി ഉണ്ടായത്? നിങ്ങൾ ഉരുളിന്റെ ശബ്ദം അങ്ങനെ എല്ലാം ഉരുളിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ഭയങ്കര പാറ ഉരുളുന്ന ശബ്ദം. എന്റെ വീടിന്റെ മൂന്ന് സൈഡിൽ കൂടെ ഉരുളായിരുന്നു ഭയങ്കരമായിട്ട്. ഞങ്ങൾ 11 പേര് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഭയങ്കര കൂട്ടക്കാർച്ചയായിരുന്നു ഈ ഒച്ച കേട്ടിട്ട്. അങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ മഴ, ഭയങ്കര മഴയും, മഴ കാരണം ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സൈഡിൽ കൂടെ ഉരുളാണ് വരുന്നത്. ഉരുൾ വന്ന് നേരം വെളുത്ത് ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചു. നേരം വെളുപ്പിച്ച് ഞങ്ങൾ പിന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് 14 വീടുകൾ ഒലിച്ചുപോയി. ആ ഈ സൈഡ് ചീളി സൈഡിൽ കൂടെ 14 വീടുണ്ടായിരുന്നു. 14 വീടും പൂർണ്ണമായിട്ടും പോയി. എൻ്റെ ഒരു വീട്, അതിന്റെ മേളിൽ വള്ളി മോളി എന്ന് പറയുന്ന ഒരാളുടെ വീടും അവശേഷിച്ചിട്ടുണ്ട്. രണ്ട് വീടുകൾ മാത്രം അവശേഷിച്ചിട്ടുണ്ട് ഈ ഉരുൾ വന്ന സൈഡിൽ. പിന്നെ വലത്തെ സൈഡിൽ എന്ന് പറഞ്ഞാൽ ആ പുത്തമ്പരയ്ക്ക വിജുവിന്റെയും പിന്നെ പൊന്മലക്കുന്ന് ജയിന്റെയും വീട്, രണ്ട് വീട് വേറെ അവിടെ ഭാഗികമായി പോയിട്ടുണ്ട്. ഇതിത്തെ മഞ്ഞച്ചീലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഈ ക്യാമറയിൽ തന്നെ കാണാം, ഉരുൾ വന്ന വഴിയാണിത്. ഇവിടെ നിന്നാണ് ഉരുൾ വന്നത്. പിന്നീട് താഴോട്ട് ഒലിച്ച് ഈ 14 വീടുകളെയും നാമാവശേഷമാക്കിക്കൊണ്ട് കടന്നു പോവുകയായിരുന്നു. അതിനിടയിലാണ് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ മത്തായി മാഷ്ക്ക് ജീവൻ നഷ്ടമായത്. നിലവിൽ നേരത്തെ രീതി ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ഇവരെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാണ്. 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഈ നടത്തും. ഇവരുടെ പ്രധാനമായും ഈ ഒരു പരിശോധനയുടെ ഉദ്ദേശം എന്നത്, ഈ പ്രദേശത്ത് ഇനി വാസയോഗ്യമാണോ? പ്രത്യേകിച്ച് അടിക്കടി ഉരുൾപൊട്ടലുണ്ടാകുന്ന ഒരു പ്രദേശമാണ്. 2019 വിലങ്ങാടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് 4 ജീവനുകളാണ് ഇവിടെ നഷ്ടമായിട്ടുള്ളത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അടിക്കടി ഉരുൾപൊട്ടലുണ്ടാകുന്നത് അത് എന്തുകൊണ്ടാണ്? അത്തരത്തിൽ ഒരു ശാസ്ത്രീയ പഠനം ഈ ഒരു സംഘത്തിന്റെ സന്ദർശനം കൊണ്ട്, പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശം വാസയോഗ്യമാണോ എന്നാണ്. നിലവിൽ നമ്മളിപ്പോൾ കേട്ട പ്രതികരണങ്ങളെല്ലാം എടുക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഈ പറയുന്ന ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ സ്ഥലത്ത്, മഞ്ഞച്ചീളി എന്ന് പറയുന്ന സ്ഥലമാണ്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. ഈ പ്രദേശത്ത് 4 വീടുകളാണ് ഉണ്ടായിരുന്നത്. ഈ 4 വീടുകൾ പൂർണ്ണമായും ഈ ഉരുളിനൊപ്പം ഒലിച്ചുപോയി. നേരത്തെ നമ്മൾ പ്രതികരണം കേട്ടു. ആ ചേട്ടന് ഒരുപാട് കടബാധ്യതയുണ്ട്. അതിനൊപ്പമാണ് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വീട്. ഒരു 30-40 വർഷമായി അദ്ദേഹം ഇവിടെ താമസിക്കുന്നുണ്ട്. അതിന്റെ പ്രദേശത്ത്, മഞ്ഞച്ചീളി പ്രദേശത്ത് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. എങ്ങനെയോ രാവിലെ വരെ എന്താ വീട്ടിനുള്ളിൽ കഴിഞ്ഞുകൂടി എന്നാണ് ഇപ്പോൾ നമ്മളെടുത്ത് പ്രതികരിച്ച തങ്കച്ചൻ ചേട്ടൻ പറഞ്ഞത്. അന്ന് 15 ആളുകൾ ആ വീട്ടിൽ, മക്കൾ ഉൾപ്പെടെ 15 ആളുകൾ ആ വീട്ടിലുണ്ടായിരുന്നു. മഴ വരുന്നു അല്ലെങ്കിൽ ഉരുളിന്റെ വലിയ രീതിയിലുള്ള കാറ്റടിക്കുന്നു, അത്തരം കാര്യങ്ങളെല്ലാം ഇവർ കേൾക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ മൊബൈലിൽ സന്ദേശം വരികയായിരുന്നു, ഉരുൾപൊട്ടലുണ്ടോ എന്ന് സംശയമുണ്ട്, എല്ലാവരും മാറണം എന്ന ഒരു സന്ദേശം വരികയായിരുന്നു. പക്ഷേ പിന്നീട് അതിനുശേഷം വൈദ്യുതി ബന്ധം ഉൾപ്പെടെ തകരാറിലായി, ഫോണൊക്കെ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി. പിന്നീട് രാവിലെ വരെ ഈ ഒരു വീട്ടിൽ മക്കളും ഒത്ത് ഈ തങ്കച്ചൻ ചേട്ടൻ കഴിയുകയായിരുന്നു. പിന്നീട് രാവിലെയാണ് ഇവിടെ നിന്ന് മാറിയത്. രാവിലെ പുറത്തിറങ്ങി കാണുന്ന കാഴ്ച, തന്റെ ചുറ്റിലുമുണ്ടായിരുന്ന എല്ലാ വീടും ഒന്നുമില്ലാത്ത ഒരു കാഴ്ച എന്ന് തന്നെ വേണ്ടി പറയേണ്ടിയിരിക്കുന്നു. വയനാട്
ശരി, വിലങ്ങാട് ദുരന്തഭൂമിയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മിഥിലാ ബാലൻ. അവിടെ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. വലിയ രീതിയിലുള്ള നാശനഷ്ടമുണ്ടായിട്ടുണ്ട്, അതിന്റെ കണക്കെടുപ്പ് നടക്കും. ഒപ്പം തന്നെ എന്തുകൊണ്ട് തുടർച്ചയായി ആ മേഖലയിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ള കാര്യവും ആ ദൗത്യ സംഘത്തിന്റെ ആ വിദഗ്ധ സംഘത്തിന്റെ പഠന വിഷയമായി വരും. അതിനുശേഷം സർക്കാരിന് അവർ റിപ്പോർട്ട് കൈമാറുകയും ചെയ്യും.